ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ നമ്മുടെ ചാനലിലെ 100-ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ 100-ാമത്തെ വീഡിയോ ഒരു സ്പെഷ്യലായിട്ട് ഞാൻ ബീഫ് ദം ബിരിയാണിയാണ് കാണിക്കുന്നത്, കോഴിക്കോടൻ സ്പെഷ്യൽ ബീഫ് ദം ബിരിയാണി. അപ്പോൾ ഞാനിവിടെ ബിരിയാണിയുടെ കൂടെ സൈഡായിട്ട് ഒരു പൈനാപ്പിളിൻ്റെ സ്വീറ്റ് സലാഡ്, അതുപോലെ സുറുക്കൊഴിച്ചിട്ടുള്ള ഒരു തേങ്ങാ ചമ്മന്തി, പിന്നെ തൈര്, ഇവയൊക്കെയാണ് ഞാൻ സൈഡായിട്ട് സെർവ് ചെയ്യുന്നത്. കൂടെ ഒരു സുലൈമാനി കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അതിന് മുൻപേ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ കോഴിക്കോടൻ സ്പെഷ്യൽ ബീഫ് ദം ബിരിയാണി എന്ന് പറയാൻ കാരണം, കോഴിക്കോട്ടുകാർ ബിരിയാണി വയ്ക്കുമ്പോൾ അതിൽ നെയ്ച്ചോറ് വെച്ചിട്ടല്ല വയ്ക്കുന്നത്, അരി തിളപ്പിച്ച് കൂട്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ബിരിയാണി ദം ചെയ്യുമ്പോൾ ഇടുന്ന ആ ഒരു ഉള്ളി പൊരിച്ചത്, കശുവണ്ടി, മുന്തിരിങ്ങ, അതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചോട കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് 4 വലിയ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയാണോ ഉള്ളി എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് നെയ്യുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ നല്ല നെയ്യ് അഥവാ 1/2 kg ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടായിട്ട് വരുമ്പോൾ ഞാനിതിലോട്ട് 2 സവാള നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്തത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു ഉള്ളി നമുക്ക് പൊരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്, ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കോരി മാറ്റുന്നുണ്ട്. ഇതിലോട്ട് തന്നെ ഞാൻ കുറച്ച് കശുവണ്ടി, കുറച്ച് മുന്തിരിങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവെന്ന് പറയുന്നത് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനും ഇഷ്ടത്തിനും അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതുകൂടെ ഞാനിവിടെ വറുത്ത് കോരുന്നുണ്ട്. ഈ ബാക്കി വന്ന നെയ്യിൽ തന്നെയാണ് ഞാൻ ബിരിയാണിയുടെ മസാലയ്ക്കുള്ള ഉള്ളി വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ 4 വലിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്, ചെറുതായിട്ട് നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്ത 4 വലിയ ഉള്ളി. അപ്പോൾ നിങ്ങൾക്ക് മസാല കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഉള്ളിയുടെ എണ്ണം കൂട്ടാം, അതല്ല കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിയുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 4 വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിവിടെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തത് ഞാനതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. നമ്മൾ ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് വരാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്കതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 10-15 പച്ചമുളക്, അതുപോലെ തന്നെ ഒരു 12 വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പച്ചമുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ ഈയൊരു ഇതുപോലെയുള്ള കുഞ്ഞി അമ്മിയിലാണ് ചതച്ചെടുത്തത്. അപ്പോൾ അതുകൂടെ ഞാൻ ഈ ഒരു ഉള്ളിയിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്കൊന്നുകൂടെ ഒന്ന് വഴറ്റാം. ഇതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തക്കാളിക്ക് നല്ല പുളിയുണ്ടെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ബീഫ്, 1 കിലോ ബീഫിൻ്റെ ഒരു ക്വാണ്ടിറ്റിയിലുള്ള ഒരു ബിരിയാണിയാണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പുളിക്ക് അനുസരിച്ചിട്ട് തക്കാളിയുടെ അളവ് എത്രയാണെന്ന് വെച്ചാൽ അതിട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു 3 തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി കൂടെ ഇട്ട ശേഷം ഒന്ന് വഴന്ന് വരണം, തക്കാളി ഒന്ന് സോഫ്റ്റായിട്ട് വരണം. ആ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതുപോലെ കോഴിക്കോട് ബിരിയാണി വേറെ 2 സ്റ്റൈലാണ് വെക്കുന്നത്. ഒന്ന് ഇതുപോലെ വാട്ടിയിട്ട് വയ്ക്കും. വാട്ടിയിട്ട് വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഉള്ളിയെല്ലാം നമ്മൾ വഴറ്റി വയ്ക്കുന്നതിനെയാണ് വാട്ടി വയ്ക്കുക എന്ന് പറയുന്നത്. 2-ാമത്തെ സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മൾ കുഴച്ച് വയ്ക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളിയെല്ലാം നെയ്യിലിട്ടിട്ടൊന്ന് വഴറ്റിയിട്ടാണ് എടുത്തത്. ഇതൊന്നും ചെയ്യാതെ തന്നെ ഒരു പാത്രത്തിലോട്ട് ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് സോഫ്റ്റാക്കിയിട്ട് എടുക്കണം. ഗ്യാസൊന്നും കത്തിക്കാതെ തന്നെ കൈ വെച്ച് നന്നായിട്ട് കുഴയ്ക്കുക, എന്നിട്ട് നന്നായിട്ട് സോഫ്റ്റാക്കി എടുക്കുക. അതിലോട്ട് നമ്മൾ ഇടുന്ന ഒരു ഇറച്ചി ബീഫാണെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. അതിനുശേഷം പൊടികൾ, തൈര് ഇതെല്ലാം ഇട്ടിട്ട് കുഴച്ച് വെച്ചിട്ട് വെക്കുന്ന ബിരിയാണിയുണ്ട്. 2 ടൈപ്പിലാണ് വെക്കുന്നത് സാധാരണ. അപ്പോൾ ഞാൻ ഈ ഒരു ടൈപ്പിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബിരിയാണിയുടെ മഞ്ഞ കളർ എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഞാനിതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് പച്ചമല്ലിപ്പൊടിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, പച്ചമല്ലിപ്പൊടിയാണ്. അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്, വലിയ ജീരകത്തിൻ്റെ പൊടി. അതിനുശേഷം ബിരിയാണി മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ 3 പൊടികൾ കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം.
ഇനി ഇതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 kg ബീഫാണിത്. അപ്പോൾ ഇത് ഞാൻ എല്ലോട് കൂടിയ ബീഫാണ് എടുത്തിരിക്കുന്നത്. ബിരിയാണിക്ക് എല്ലോട് കൂടിയ ബീഫാണ് ടേസ്റ്റ് ഉണ്ടാവുക. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പൊടികൾ ചേർത്തിരിക്കുന്ന ആ ഒരു സമയത്തും ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് ഞാൻ ഒരു ചെറിയ ചെറുനാരങ്ങയുടെ ജ്യൂസ്, അതുപോലെ തന്നെ 2.5 tbsp തൈര് ഇതൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാനിതിലോട്ട് മല്ലിയില, പുതിനയില, കറിവേപ്പില ഈ 3 ഇലകളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ തൈരിൻ്റെ കളവ് എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം കുറച്ചൊന്ന് ഒഴിച്ചു നോക്കുക. എന്നിട്ട് പുളി നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി കൂടെ ചേർത്ത് കൊടുക്കുക. ഇടയ്ക്കൊന്ന് ഉപ്പ് പുളിയൊക്കെ ഒന്ന് നോക്കുക, ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു ടിപ്പാണ് ഞാൻ പറയുന്നത്, ബീഫ് ആയതുകൊണ്ട് നമുക്ക് ചിലപ്പം പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലൊക്കെയുള്ള ബീഫ് എന്ന് പറയുമ്പോൾ നമുക്ക് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലോട്ട് 1 tsp വിനെഗർ, നമ്മുടെ സുർക്ക, ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ പുളി നോക്കുക, നോക്കിയിട്ട്, കാരണം വിനെഗർ കൂടി ചേർക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പുളി ആദ്യം ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ചേർത്ത് കൊടുക്കുക. ബീഫിന് അത്യാവശ്യം വെറും പുളിയൊക്കെ പിടിക്കുന്ന ഒരു മീറ്റാണല്ലോ ബീഫ്. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഈ ഒരു മസാല നമുക്കൊരു 1.5 hr മുതൽ 2 hr വരെ ഇങ്ങനെ വയ്ക്കാം. അപ്പം നമ്മുടെ ബിരിയാണിയുടെ കായം ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഞങ്ങൾ അങ്ങനെയാണ് പറയാറ്. അപ്പോൾ കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ഏകദേശം ഒരു 1.5 hr മുതൽ 2 hr വരെ ഒന്ന് ഇതൊന്ന് മാരിനേഷനൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അങ്ങനെ ആയാൽ മാത്രമേ നമ്മുടെ ബീഫ് നമുക്ക് ശരിയായിട്ട് നന്നായിട്ട് ഒന്ന് കുക്കായി കിട്ടുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 1.5 hr മുതൽ 2 hr വരെ നമുക്ക് ഇതൊന്ന് അടച്ചു വയ്ക്കാം. നമ്മൾ ബിരിയാണിയുടെ ഒരു കായം റെഡിയാക്കി വെച്ചു. ഏകദേശം ഒരു 1.5 hr ആവുന്ന സമയത്ത് നമുക്ക് അരി വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ടൈപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഞങ്ങൾ കയം അരി എടുക്കുന്നത്, ജീരകശാല അരി എന്ന് പറയുന്ന അരി എടുക്കുന്നത് നെയ്ച്ചോറ് വയ്ക്കാനാണ്. ബിരിയാണിക്ക് ഈ ഒരു ടൈപ്പ് ശ്രുതി കോലം, കോലം റൈസ് എന്നാണ് പറയുക. അപ്പം ഈ ഒരു ടൈപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ കയം അരിയേക്കാൾ ഇത്തിരി കൂടി വലുപ്പത്തിലുള്ള ഒരു അരിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു നോൺ സ്റ്റിക് പാത്രത്തിൽ വെള്ളം ചൂടാക്കുന്നുണ്ട്. അത്യാവശ്യം കുറച്ച് അധികം തന്നെ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 5 ഏലക്കായ, 5 ഗ്രാമ്പു, 2 kg പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് ഉപ്പ് വേണം, കാരണം ആ വെള്ളം കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അരി സോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അരി നേരിട്ടിട്ട് കഴുകി വെള്ളം വാർത്തെടുത്തിട്ട് നമുക്ക് അരി വെള്ളം ചൂടായിട്ട് വരുമ്പോൾ അതിലോട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വെള്ളമൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട്. തിളയ്ക്കാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4.5 cup അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അരി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അരിയൊന്ന് ഈ വെള്ളമൊന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയത്ത്, അപ്പോൾ ഇതിൻ്റെ ഒരു വേവിൻ്റെ പാകം എന്ന് പറയുന്നത് കുറച്ച് ട്രിക്കിയാണ്. നമ്മൾ കയ്യിലെടുത്ത് നോക്കുമ്പോൾ അരി പൊട്ടിക്കുമ്പം ഒരു കടിക്ക് എന്നാണ് പറയുക, ജസ്റ്റ് ഒന്ന് കടിക്കാനുണ്ടാവും. അപ്പം നമുക്ക് തോന്നും അരി വെന്തിട്ടില്ല എന്ന്. അതാണ് അതിൻ്റെ ഒരു പാകം. ആ ഒരു പാകം എത്തുമ്പോൾ നമ്മളിത് ഊറ്റിയിട്ട് നേരെ തന്നെ നമ്മൾ നേരത്തെ മസാല ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കായത്തിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ അരി തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിരുന്ന സമയത്ത് നമ്മളിട്ട് കൊടുത്തിരിക്കുന്ന ഏലക്കായ, ആ ഒരു ഗ്രാമ്പൊക്കെ ഇതിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. അരിയും വെള്ളവും നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നോക്കുക. അപ്പോൾ നോക്കുമ്പോൾ കയ്യിൽ വെക്കുമ്പോൾ ഇതുപോലെ ഒന്ന് പൊട്ടിക്കാൻ വേണ്ടി കിട്ടും. അതുപോലെ നമ്മളൊന്ന് വായിൽ വെച്ചിട്ടൊന്ന് നോക്കുമ്പോൾ നമുക്കിത് വെന്തിട്ടുണ്ടാവില്ല, ഫുള്ളായിട്ട് വെന്തിട്ടുണ്ടാവില്ല. നമുക്ക് മനസ്സിലാവും ഒരു കടിക്ക് കൂടെ വേവാനുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്റ്റേജിലെത്തുന്ന സമയത്ത് നമുക്ക് ഇതൊന്ന് തിളച്ച് ഇത് ഊറ്റിയിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ബിരിയാണിയുടെ മസാലയുടെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ചില ആളുകൾ ഈ ഒരു മസാലയുടെ മുകളിൽ വാഴയിൽ വയ്ക്കും, അതിൻ്റെ മുകളിലോട്ട് റൈസ് ഇതുപോലെ ഊറ്റിയിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നതും ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ചെയ്യുന്നതാണ് റൈസിന് കുറച്ചുകൂടി ഫ്ലേവർ ഇങ്ങനെ ചെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മസാലയുടെ മുകളിൽ ഒരു കുറച്ച് വാഴയില വയ്ക്കുക, അതിന് മുകളിലോട്ടായിട്ട് റൈസ് ഇതുപോലെ ഊറ്റിയിട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ മസാലയിൽ നെയ്യ് ഇല്ലയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മൾ അരി ഊറ്റിയിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നതിന് മുൻപായിട്ട് തന്നെ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുക.
ഒരു ലെയർ റൈസ് നമ്മളിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബിരിയാണി മസാല ഇതുപോലെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഒരു ചെറിയ ടീസ്പൂണിൽ നെയ്യ് കുറച്ചൊന്ന് തൂവിക്കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ഉള്ളി, കശുവണ്ടി, മുന്തിരിങ്ങയെന്ന് കുറച്ചെടുത്തിട്ട് അതുകൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം അടുത്ത ബാക്കിയുള്ള ചോറുകൂടെ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഊറ്റിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബാക്കി റൈസ് കൂടെ ഞാൻ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കുറച്ച് ബിരിയാണി മസാല ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ട് കുറച്ച് ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്തെടുക്കുക. അതിനുശേഷം ഞാൻ ഇതിലോട്ട് കുറച്ച് മല്ലിയില, പുതിനയില കുറച്ച് വലുപ്പത്തിൽ എടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ മുറിച്ചെടുക്കാത്തത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ദം പൊട്ടിച്ച് കഴിയുമ്പോൾ ഇതെടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിവിടെ മുറിക്കാതെ ഇതുപോലെ തന്നെ കുറച്ച് വലിയ പീസാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ റൈസിന് നല്ലൊരു ഫ്ലേവർ തരും. എൻ്റെ കയ്യിൽ കുറച്ച് വാഴയില ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ കുറച്ച് വാഴയില വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി, ഇതൊന്നും നിർബന്ധമുള്ള ഒരു കാര്യമല്ല. ജസ്റ്റ് വാഴയിലയുടെ ഒരു ഫ്ലേവർ ആ ഒരു റൈസിൽ ഒന്ന് ദം പോലെ ഒന്ന് കിടക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വെയിറ്റ് ഉള്ള എന്തെങ്കിലും സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വയ്ക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഈ ബിരിയാണിയുടെ പാത്രത്തിൻ്റെ ഉള്ളിൽ എയർ നന്നായിട്ട് ടൈറ്റായിട്ട് നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്കിതൊന്ന് ഗ്യാസ് കത്തിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കുക്ക് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഫ്ലെയിം നല്ല ലോ ഫ്ലെയിം ആക്കിയിട്ട് ഒരു 45 മിനിറ്റ് മുതൽ 50 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഗ്യാസിൽ പാത്രം വയ്ക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പൊസിഷൻ ഒന്ന് മാറ്റി കൊടുക്കുക. കാരണം എല്ലാ ഭാഗത്തേക്കും തീ എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോഴേ ഉള്ളൂ നമ്മുടെ എല്ലാ സൈഡിലുള്ള മീറ്റും കുക്കായി കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കോഴിക്കോടൻ സ്പെഷ്യൽ ബീഫ് ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ദം പൊട്ടിക്കാം. അപ്പോൾ ഞാനിവിടെ തുറന്നെടുത്തിട്ടുണ്ട്. ഇതുപോലെ വാഴയില എടുത്ത് മാറ്റുക. അതിനുശേഷം റൈസ് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക. ബിരിയാണിയുടെ കായം വേറെ. അങ്ങനെയാണ് ഞങ്ങൾ ബിരിയാണി സെർവ് ചെയ്യാറ്. ഇനി നമുക്ക് റൈസ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബിരിയാണിയുടെ ഒരു കായം അഥവാ ബീഫിൻ്റെ ആ ഒരു മസാല നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നോക്കൂ, നമ്മുടെ പാത്രത്തിൻ്റെ അടിയിലൊന്നും പിടിച്ചിട്ടില്ല. ചോട കട്ടിയുള്ളൊരു പാത്രം എടുത്താൽ മതി. അപ്പോൾ ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവർക്കും കോഴിക്കോടൻ സ്പെഷ്യൽ ബീഫ് ദം ബിരിയാണിയുടെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ബീഫൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിരിയാണി സൂപ്പറായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക. അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ.